പാലിയോല ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ ബഹുമാനപ്പെട്ട സഹോദര സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പേരാണ് ശ്രീ ആചാര്യർ എം ജെ ജോയ് വൈദ്യൻ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും എന്നെ അറിയാം. ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എൻ്റെ കാലപ്പെടാത്ത ഒരു മലയുമില്ല. എല്ലാ മലകളും കയറി ഇറങ്ങി ധാരാളം മരുന്നുകളെ പറ്റിയുള്ള അറിവ് നേടിയിട്ടുണ്ട്. അങ്ങേയറ്റം വരെ ആസാമിൻ്റെ ബാർഡർ ലാസ്റ്റ് ചിലുകുടി വരെ പോയി കണ്ടിട്ടുണ്ട്. ബർമ ബോർഡർ വരെ പോയിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഞാൻ വൈദ്യപരമായിട്ട് സഞ്ചരിച്ചിരിക്കുകയാണ്. നാഗന്മാരേരിയിലും നാഗമലയിലും ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും. ഇപ്പം ഇത് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യൻ ഇന്നത്തെ കാലത്ത് എന്നും ഇന്നല്ല, ഭോഗർ കണ്ടുപിടിച്ച മരുന്നാണ്, ഭോഗരായിട്ട് കണ്ടുപിടിച്ചതാണ്. മനുഷ്യന്മാർ ബലഹീനതയുണ്ടാകുമ്പോൾ ആ ബലഹീനത നികത്തുവാൻ വേണ്ടി പല പ്രയോഗങ്ങൾ ഉണ്ട്. അതിലൊന്നാണിത് ഇപ്പം എടുക്കാൻ പോകുന്നത്. ഇതൊരു ഒരു എണ്ണയാണ്, ഇത് പല മരുന്നുകൾ കൂട്ടിയെടുക്കുന്ന ഒരു എണ്ണയാണ്. ഈ എണ്ണയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗുണം പറഞ്ഞാൽ, ഇത് സ്ത്രീകൾക്കാണെങ്കിൽ ഈ ബ്രേസ് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റും. ബ്രേസ് ഉപയോഗിക്കുന്ന ആ മുതൽ കണ്ണിൻ്റെ അവിടെ തുടങ്ങി ഇങ്ങനെ പരത്തി മുകളിലോട്ട് പോകണം. നന്നായിട്ട് മുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ശ്രമിച്ച് ചെയ്യുമ്പോൾ പിന്നെ ബ്രേസ് വേണ്ട, മരണം വരെ ബ്രേസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ പൗരൻ്റെ സമയത്ത് ഇത് അവൾ വെളുത്തും സ്വത്തും തൊട്ടിട്ട് ഇങ്ങനെ എണ്ണ പൂക്കന്മാർ കൊടുത്തിട്ട് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലിംഗമുണ്ടാവും. ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന ഓയിലാണ് ഈ ഓയിൽ. ഇത് വളരെ ലളിതമായിട്ട് കുറച്ച് മതി, ഒരു രണ്ട് പൊടി വന്നു കഴിഞ്ഞാൽ രണ്ട് അമ്മത്തുമടും മതി ഒരാൾക്കുപയോഗിക്കാം. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു പത്ത് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞരമ്പുകൾക്കെല്ലാം നല്ല ബലവും ആരോഗ്യവും തേജസ്സും വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഗുണമാണ് ഇത് ഉപയോഗിക്കുന്ന രീതി നിങ്ങൾക്ക് ലേവനം ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഗുണം. പണ്ട് കാലങ്ങളിൽ രാജകൊട്ടാരത്തിലൊക്കെ ഈ എണ്ണ ഉപയോഗിക്കുന്ന രാജവൈദ്യന്മാരുടെ അവരുടെ കൂടെ അവർ ആണ് ഇത് സാധാരണക്കാർക്കൊന്നും ഈ എണ്ണ കിട്ടിയല്ല. അന്ന് തമ്പുരാട്ടിമാർ, രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്കായിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാറിന്റെ ചുറ്റം നന്നായിട്ട് പുരട്ടിയ ശേഷം കുറച്ച് നേരം ലേപനം ചെയ്യുമ്പോൾ അത് നേരെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുരുക്കെല്ലാം മാറിയിട്ട് നല്ല പ്രസന്നത തോന്നിക്കും ഈ അവയിൽ നിർത്തുമ്പോൾ. സാധാരണക്കാർക്ക് കിട്ടിയല്ല, സാധാരണക്കാർക്ക് അന്നത്തെ കാലത്ത് അറിയുമ്പോഴുള്ള രാജാവട്ടാരത്തിലുള്ള വൈദ്യന്മാരാണ് ചെയ്യുന്നത്. എം ഡി അശർ മൊഴിയിൽ നിന്നീശൻ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ വൈദ്യൻ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഭവമാണ്. ഇത് അദ്ദേഹം ഗ്രന്ഥത്തിൽ നിന്നെടുത്താണ്. ഭോഗര് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമുണ്ട് ഭോഗ മഹർഷി. ആ ഭോഗ മഹർഷിയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ലേപന തൈലമാണിത്. ഇത് അന്നത്തെ കാലത്ത് രാജാക്കന്മാരും പമ്പുരാട്ടിമാരും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെ ലളിതമാണ്, ഉണ്ടാക്കാനും ഭയങ്കര പാടാണ്, കിട്ടാനും ഭയങ്കര പാടാണ്. കാരണം എല്ലാവർക്കും ഇതിന് മെച്ചാടറിഞ്ഞില്ല. ഞാൻ പ്രായമായി ചെറുതായിട്ടുള്ള ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നവർക്ക് ഗുണം ചെയ്യും, ശരീരത്തിന് ഗുണം ചെയ്യും, ആരോഗ്യം കിട്ടും, നല്ല തേജസ് ഉണ്ടാവും, നല്ല പ്രസൻസ്, അതായത് നമ്മളെ മാറ് നല്ല ക്ലിയറായിട്ട് തന്നെ പുതിയതുപോലെ തന്നെ തോന്നിക്കും. അതായത് ഒരു ഇതുമില്ലാതെ വളർന്നമാര് കിടക്കുകയല്ല, നേരെ നിൽക്കും. ഈ നേരെ നിൽക്കുമ്പോഴുള്ള പുരുഷന്മാർക്ക് ആഗ്രഹങ്ങൾ താല്പര്യം കൂടുന്നത്, അല്ല അവർ നേരെ നിൽക്കുന്നത് തന്നെ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ തൈലം നിർമ്മിച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ തൈലം ഉപയോഗിച്ച് അനുഭവങ്ങൾ കാണാം. എന്നും ഇത് ഉപയോഗിക്കുന്നവർക്ക് ബ്രേസ് ആവശ്യമില്ല, ബ്രേസ് കളയാം, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതേമാതിരി ഇപ്പം പുതിയ തലമുറകൾ ബ്രേസ് വേറെ രീതിയിൽ ഉപയോഗിക്കണം. ഈ മരിയന്മാരി അത് കൊണ്ടില്ല, സൈഡിലോട്ട് പോവാണ്, മാറ് സൈഡിലോട്ട് മാറി പോകരുത്.
നമ്മുടെ മാറെപ്പോഴും സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നിൽക്കണം, നേരെ നിൽക്കണം. മാറ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഷോളർ ഇറങ്ങും. ഷോളർ ഇറങ്ങിയാൽ പലതരം ദോഷങ്ങളുണ്ടാവും. ഇന്നത്തെ ആധുനിക രീതിയിൽ ബനിയന്മാര് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബനിയൻ ടൈപ്പിലാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ബ്രേസിൽ ടൈപ്പല്ല പുതിയ തലമുറകൾ ഉപയോഗിക്കുന്നത്. അത് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. കാരണം മാറിയിരിക്കുന്ന ഒരു സൈഡിലോട്ട് പോകരുത്. അങ്ങനെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഷോളർ ഇറങ്ങും. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡ്രസ് ചെയ്യുമ്പോഴും ഡ്രസ്സിനകത്ത് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. കോട്ടൺ വേണം ഉപയോഗിക്കാൻ. അതിനകത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും നന്നായിരിക്കണം. ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ തോലായിരിക്കണം. ഇതിനൊക്കെ ചില വിശിഷ്ടങ്ങളുണ്ട്. ചെരുപ്പ് തോല്, പ്ലാസ്റ്റിക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം ദൂഷ്യങ്ങളുണ്ടാവും, പലതരം രോഗങ്ങളുണ്ടാവും. അത് യാതൊരു സംശയമില്ല. പ്ലാസ്റ്റിക് ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലതിന് എല്ലാവരും പണം ഉണ്ടാക്കിക്കോ, എങ്ങനെ വേണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള സംരക്ഷണം കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ വിപണിയിൽ പല സാധനങ്ങളും ഇറക്കിയിരിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇത് മനുഷ്യൻ്റെ കോട്ടനെ ശരീരത്തിൽ ചേർക്കാവുള്ളൂ, ഉപയോഗിക്കാവുള്ളൂ. അകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറകൾ, അതായത് ഇപ്പം സത്യം പറഞ്ഞാൽ പണ്ടത്തെ രീതിയിലോ മിറ്റടിക്കുന്നത് വളരെ ശരീരത്തിന് ഗുണകരമാണ്, നല്ലതാണ്. അമൃതം കാലം തെറ്റുന്നപ്പോഴും നല്ലതാണ്. രാവിലെ 5 മണിക്കോ 5:30 എഴുന്നേറ്റ് മിറ്റടിച്ചാൽ ഈ മുട്ട് വേദനയും കാല് വേദനയൊന്നും വരികയില്ല. അമൃതജലം കാലം പറ്റണം, അതിന് ചെരുപ്പിടാതെ നമ്മൾ മിറ്റത്ത് മിറ്റടിക്കണം. ആ ഒരു കാലഘട്ടം അന്ന് നേരത്തെ അങ്ങനെയായിരുന്നു. അത് ഇത് സിദ്ധരുടെ മുറപ്രകാരമുള്ളതാണ്. ഇത് മഹർഷിമാർ പറഞ്ഞിരിക്കുന്നതാണ്. മനുഷ്യരോട് ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം, കാലേ രാവിലെ എഴുന്നേറ്റ് ഇന്നമാരെയൊക്കെ ചെയ്യണമെന്നൊക്കെ പണ്ടുള്ള ഒരു തലമുറകളായിട്ട് പറഞ്ഞു വരുന്ന കൈമാറി വന്ന ഒരു യോഗമാണ്. അപ്പം ഈ കൈമാറി വരുന്ന യോഗങ്ങൾ ഇന്നത്തെ പുതിയ തലമുറകളെന്ന് വേണ്ടാന്ന് നിൽക്കുന്ന ഒരു രീതിയിലോട്ട് പോയപ്പോഴാണ്. അങ്ങനെയാണ് പരസ്യത്തിൽ പോയി തീർന്നത്. ഇല്ലാത്ത പരസ്യങ്ങളെല്ലാം ഇടപെട്ട് അങ്ങനെയുള്ളതെല്ലാം വാങ്ങി ഉപയോഗിച്ച് മനുഷ്യൻ മൊത്തത്തിൽ വളരെ രീതികൾ മാറി ആധുനിക രോഗമായി അപ്പോൾ രോഗിയായി മാറുകയാണ്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന രോഗിയായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല എൻ്റെ ശരി. യഥാർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് വേണ്ടതേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ആഹാരമാണെങ്കിലും അതിശയി പോലെ തന്നെ, വസ്ത്രങ്ങളാണോ അതുപോലെ തന്നെ, പരസ്യം ചെയ്തതിനെല്ലാം പുറകെ പോകരുത്. അതായത് ഒത്തിരി പരസ്യം ചെയ്ത് കമ്പനിക്കാരുള്ള പരസ്യം ചെയ്യുന്നുണ്ട്. ജന്മതേറ്റ അങ്ങനെയാവും, ഇങ്ങനെയാവും, മറ്റപ്പാടാവുന്നു. ഇല്ല, നല്ല വൈദ്യന്മാർ ഉണ്ടാക്കുന്ന എണ്ണയാണ് ഫലപ്രദമായിട്ടുള്ളൂ. ഈ കമ്പനിയിലുണ്ടാക്കുന്ന എല്ലാം മെഷീനാണ്. ആയുർവേദ ശാസ്ത്ര പ്രകാരം മെഷീനിലുണ്ടാക്കുന്ന ഒരു സാധനത്തിനും ഫലമില്ല, ഗുണമില്ല. അത് ചുമ്മാ പരസ്യം ചെയ്ത് ഇങ്ങനെ വിൽക്കുക എന്നുള്ളത് യാതൊരു ഗുണവുമില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പേസ്റ്റ് നമ്മൾ പല്ലിൽ തേക്കുന്നുണ്ട്. എത്ര കൊല്ലമായി കോൾഗേറ്റ് ഇവിടെ ആരംഭിച്ചിട്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കോൾഗേറ്റ് ഉപയോഗിക്കാത്ത പല ആൾക്കാരെ എനിക്കറിയാം, പല നാഗന്മാരെ എനിക്കറിയാം, പല സ്ഥലങ്ങളിലുള്ള ആദിവാസികളായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. 90% പല്ലിന് കേടില്ല. അവർ ഒന്നിൻ്റെ പുറകെ പോകുന്നില്ല. ആ പേസ്റ്റ് നല്ലതാണ്, ആ ബ്രഷ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തതിൻ്റെ പുറകെ അവർ പോകുന്നില്ല. അതിൻ്റെ പേരിൽ അവരുടെ പല്ലും ആരോഗ്യവും നല്ല നിലയിൽ നിൽക്കുകയാണ്. ഇന്ന് പുതിയ തലമുറകളെല്ലാം ബ്രഷ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പല്ലേലെപ്പോഴല്ല ഉരയ്ക്കേണ്ടത്. നമ്മൾ ആ എന്ത് സാധനം ചെയ്യുമ്പോൾ മോണയാണ് തിരുന്നി പോകേണ്ടത്. മോണയിൽ ഏതെങ്കിലും ബ്രഷ് ഇട്ട് തിരുന്നുണ്ടോ? മോണയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പല്ലേലാണിട്ട് അകവും പുറകോട്ട് പല്ലേ തേക്കുന്നു. ഇങ്ങനെ കൈ ഇങ്ങനെ വരണം. പല്ല് തേക്കുമ്പോൾ അകത്തും പുറത്തും ഒരുപോലെ വന്ന് മോണയിലുള്ള നീർക്കെട്ടുകൾ പോകണം. ആ മോണയിലെ നീർക്കെട്ട് പോയാൽ മാത്രമേ പല്ലിന് കേടുവരാതിരിക്കുള്ളൂ. മറ്റേ മോണെ വന്ന് തങ്ങിയിട്ട് പല്ല് കേടാവുകയാണ്. കോടിക്കണക്കിന് ചക്കൾക്ക് രോഗമുണ്ടാകാൻ മൂല കാരണമായി പരസ്യം ചെയ്തതാണ്. ഇപ്പൊ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലേരല്ല തിരുമണ്ടത്, മോണേനാണ്. മോണേലാകിട്ട് തിരുന്നുണ്ടോ? വരുന്നില്ല. അപ്പൊ നീർക്കെട്ട് കേട്ടുള്ള മോണേനാണ്. എവിടെ പേസ്റ്റ് യാസ് ഉപയോഗിക്കുന്ന രാജ്യമുണ്ടോ ആ രാജ്യത്താണ് ദന്ത ഡോക്ടർമാർ കൂടുതലുള്ളത്. പേസ്റ്റ് ഉപയോഗിക്കാത്ത രാജ്യത്ത് ദന്ത ഡോക്ടർമാരില്ല. നാഗാലാൻഡിൽ പോയി നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ആ മേഖലയിലുള്ള വളരെയധികം ബർമ ബോർഡർ വരെ പോകാം. ആ ഭാഗത്തൊന്നും ഈ പറയപ്പെടുന്ന പല്ല് ഡോക്ടർമാരോ ദന്ത ഡോക്ടർമാരോ
ഇല്ല. എന്തുകൊണ്ട് ഇല്ലാതെ വരുന്നു? അവരുടെ പല്ലിൽ കയറില്ല, അവർക്കൊരു വിഴുക്കേട് പോലും ഉണ്ടാകുന്നില്ല. കാരണം അവർ വൃത്തിയായിട്ട് നല്ല രീതിയിൽ പൽപ്പണി ഉണ്ടാക്കി അവരുടെ സ്വന്തമായിട്ടുള്ള പൽപ്പണി കൊണ്ട് പല്ല് തേക്കുന്നു. മോളയുടെ നീർക്കെട്ട് കൈകൊണ്ട് ദേശം കൈ കളയുന്നു. അപ്പൊ മോളേക്കുള്ള നീർക്കെട്ട് മാറുന്നു. ഇത് ബ്രഷ് ഉപയോഗിച്ചാൽ നീർക്കെട്ട് പോവുകയല്ല, പല്ലിന് കേടാവും, പല്ലിന് പല രോഗവും ഉണ്ടാവും. അതിനെ ലോകത്തിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ആഹാരമാണെങ്കിലും ആവർത്തനം ചെയ്ത പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ഹോട്ടലിൽ ചെന്നാൽ ആ ഹോട്ടൽ എന്ന് തുടങ്ങിയെന്ന് ആദ്യം അന്വേഷിക്കുക. അന്ന് തുടങ്ങിയുള്ള ആഹാരത്തിന്റെ അംശം, ഇവരുണ്ടാക്കുന്ന പലഹാരമുണ്ടാക്കുന്ന എണ്ണയുടെ അംശം ആ പാത്രത്തിൽ കാണും. അതിനകത്ത് പിന്നെയും കുറിച്ച് എണ്ണ ഒഴിക്കുകയായിരുന്നു, അതായത് ബാക്കിയുള്ളത് കളയുന്നില്ല. അപ്പം അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. അവരുടെ പ്രകാരം ചെയ്യുക, ബ്ലോക്കിംഗ് ഉണ്ടാവും. ഇറച്ചി പൊറോട്ടയൊക്കെ നല്ലതല്ല. പൊറോട്ട കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പശയാണ്, അത് കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് പല പല രോഗങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് പരസ്യത്തിന് പോകാതിരിക്കുക, പരസ്യത്തിന് ഇടപെടുക, അതിന് രോഗമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ശരീരത്തിന് ഒറ്റ ഭക്ഷണം കഴിക്കുക. നമ്മൾ പ്രകൃതിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പ്രകൃതിയായിട്ട് ബന്ധപ്പെടുക, എല്ലാ കാര്യത്തിലും പ്രകൃതിയായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ നാടിന് നിലനിർത്താൻ പറ്റുള്ളൂ, നാടിന് നിലനിൽക്കുള്ളൂ. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് പോയാൽ മാത്രമേ ഇത് നമ്മുടെ രാജ്യത്തെ നിലനിൽക്കൊള്ളാൻ പറ്റുള്ളൂ. ഇതെല്ലാവരും മനസ്സിലാക്കണം. അറിഞ്ഞതിൻ്റെ പേരിലും ധാരാളം വൈദ്യന്മാരുണ്ട്. വൈദ്യന്മാരുടെ നിർദ്ദേശപ്രകാരം വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും. പണ്ട് കാലത്ത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഓരോരുത്തരും പോയി വൈദ്യന്മാരെ കണ്ട് എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പെണ്ണ് പോയി പെണ്ണ് അവിടെ ചോദിക്കും, ആണിവിടെ ചോദിക്കും. അതിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം മാറ്റിയിട്ടാണ് വിവാഹം നടത്തുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടോ, കണ്ടു ഇഷ്ടപ്പെട്ടു, ഉടനെ പോയി എല്ലാ കാര്യങ്ങളും നടന്ന് പരിപാടി. അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് പലതരം രോഗങ്ങളുണ്ടാവുന്നു. കാരണം ഇവൻ്റെ ശരീരത്തിൽ രോഗമുണ്ട്, ഇവൻ്റെ ശരീരത്തിൽ രോഗം കളയാതെയാണ് ഇവൻ പോകുന്നത്. അതുപോലെ പെണ്ണിൻ്റെ അടുത്തും അവിടെയും പല രോഗങ്ങൾ കാണും. അതൊന്നും വാഷൗട്ട് ചെയ്യാതെയാണ് കുട്ടികൾ ജനിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് രോഗി കൂടുതലാവുകയാണ്. വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് രോഗം വരാറുണ്ട്. കാരണം അപ്പൻ്റെ അമ്മയിൽ ശ്രദ്ധക്കുറവുകൊണ്ടാണ് കുട്ടികൾക്ക് രോഗം വരുന്നത്. ഇതെല്ലാവരും അറിയണം. ആഹാരത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും എല്ലാം നിയന്ത്രിച്ച് നല്ല രീതിയിൽ പോവുക. ഇത് പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഇഷ്ടമുള്ളവർ കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നിയാൽ അംഗീകരിക്കുക. നന്ദി, നമസ്കാരം.